ഹായ് എല്ലാവർക്കും എ ടു സെഡ് ഇന്ത്യ പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്നത്തെ നമ്മൾ പറയാൻ പോകുന്നത് കേരള സ്റ്റേറ്റ് ഇൻഡസ്ട്രിയൽ എന്റർപ്രൈസസ് ലിമിറ്റഡിന് കീഴിൽ നമ്മുടെ കരിപ്പൂരിലേക്ക് കാർഗോ ഡിവിഷനിലേക്ക് വേണ്ടിയിട്ട് ബാഗേജ് സ്ക്രീനർ തസ്തികയിലേക്ക് എയർ കാർഗോ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് വേണ്ടിയിട്ട് സ്ക്രീനേഴ്സിനെ വിളിച്ചിട്ടുണ്ട്, അപേക്ഷ അയച്ചിട്ടുണ്ട്. ഏകദേശം 18 വേക്കൻസി ഉണ്ട്. 10 വേക്കൻസി ഫ്രഷേഴ്സിനും 8 വേക്കൻസി എക്സ്പീരിയൻസ്ഡായിട്ടുള്ള കാൻഡിഡേറ്റ്സിനുമാണ്. അപ്പോൾ താല്പര്യമുള്ള നിങ്ങൾ ഫ്രണ്ട്സുകൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ അത്തരത്തിലുള്ള ആളുകളുണ്ടെങ്കിൽ അവർക്ക് നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യുക. പ്ലസ് ടു അതുപോലെ സ്ക്രീനിങ് സർട്ടിഫിക്കറ്റാണ് വേണ്ടത്. നമുക്കായാലും ഈ റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷൻ്റെ ഡീറ്റെയിൽസ് എങ്ങനെ നോക്കാം. ഇപ്പോൾ കേരള സ്റ്റേറ്റ് ഇൻഡസ്ട്രിയൽ എന്റർപ്രൈസസ് ലിമിറ്റഡ് KSIE ആണ് പുതിയ റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷനുമായി അവരുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ ഇപ്പോൾ പുതിയ റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷൻ പ്രസിദ്ധീകരിച്ചത്. അപ്പോൾ അതിലേക്ക് പറഞ്ഞിരിക്കുന്നത് കരിപ്പൂരിലേക്ക് വേണ്ടിയിട്ട് എയർ കാലിക്കറ്റ് എയർ കാർഗോ കോംപ്ലക്സിലേക്ക് വേണ്ടിയിട്ട് ഇപ്പോൾ കേരള സ്റ്റേറ്റ് ഇൻഡസ്ട്രിയൽ എൻ്റർപ്രൈസസ് ലിമിറ്റഡിന് കീഴിൽ എക്സ്റേ സ്ക്രീനേഴ്സിനെ കോൺട്രാക്ട് ബേസിൽ നിയമിക്കുന്നുണ്ട്. അപ്പോൾ കാറ്റഗറി എ എന്ന് പറയുന്നത് എക്സ്പീരിയൻസ് ആയിട്ടുള്ള കാൻഡിഡേറ്റ്സിനും കാറ്റഗറി ബി എന്ന് പറഞ്ഞത് എക്സ്പീരിയൻസ് ഇല്ലാത്ത ആളുകൾക്കും അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. ഇപ്പോൾ എക്സ്റേ സ്ക്രീനേഴ്സ് എക്സ്പീരിയൻസ്ഡ് തസ്തികയിലേക്ക് പ്ലസ് ടു ഉണ്ടായിരിക്കുക, മിനിമം ക്വാളിഫിക്കേഷൻ പ്ലസ് ടു. അതുപോലെ വാലിഡായിട്ടുള്ള എക്സ്റേ സ്ക്രീനർ സർട്ടിഫിക്കറ്റ് അപ്രൂവ്ഡ് ബൈ BCAS അപ്രൂവ് ആയിട്ടുള്ള ഒരു എക്സ്റേ സ്ക്രീനിങ് സർട്ടിഫിക്കറ്റ് വേണം. പിന്നെ ഇതിലേക്ക് വേണ്ട എക്സ്പീരിയൻസ് 2 മുതൽ 5 വരെയുള്ള ഈ റെലവൻ്റ് ഫീൽഡിലുള്ള 2 എക്സ്പീരിയൻസ് 2 മുതൽ 5 വരെയുള്ള എക്സ്പീരിയൻസ് വേണം. അതിലേക്ക് 8 ഉള്ളത് 40 അപ്ലൈ ചെയ്യാം. മെയിൽ അയച്ചാൽ മതി, നിങ്ങളുടെ ബയോഡാറ്റ മെയിൽ അയച്ചാൽ മതി. 25,000 ആയിരിക്കും മന്ത്ലി നിങ്ങൾക്ക് സാലറി ഉണ്ടായിരിക്കുക. ഇൻക്ലൂസീവ് ഓഫ് ഓൾ ബെനിഫിറ്റ് ആണ്, 25,000 ആയിരിക്കും ലഭിക്കുക. പിന്നെ വരുന്നത് എക്സ്റേ സ്ക്രീനേഴ്സ് ബിഗിനേഴ്സ്, കാറ്റഗറി ബിയിൽ വരുന്നത് ബിഗിനേഴ്സിനാണ്, കോൺട്രാക്ട് ബേസ് തന്നെയാണ്. പ്ലസ് ടു ആണ് മിനിമം ക്വാളിഫിക്കേഷൻ പറഞ്ഞിരിക്കുന്നത്. അതുപോലെ വാലിഡായിട്ടുള്ള എക്സ്റേ സ്ക്രീനിങ് സർട്ടിഫിക്കറ്റ് അപ്രൂവ്ഡ് ബൈ BCAC അപ്രൂവ്ഡ് ആയിട്ടുള്ള സ്ക്രീനിങ് സർട്ടിഫിക്കറ്റ്. അതിലേക്ക് എക്സ്പീരിയൻസ് ഇല്ലാത്തവർക്കും മിനിമം 0 to 1 എക്സ്പീരിയൻസ് ആണ് പറഞ്ഞിരിക്കുന്നത്. എക്സ്പീരിയൻസ് ഇല്ലാത്തവർക്കും അപ്ലൈ ചെയ്യാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. 10 36 വയസ്സാണ് ഏജ് ലിമിറ്റ്. മാക്സിമം 20,000 ആയിരിക്കും മന്ത്ലി സാലറി ഉണ്ടായിരിക്കാം. അതിലേക്ക് ഇമെയിൽ ആയിട്ട് അയക്കാം, അല്ലെങ്കിൽ ബൈ പോസ്റ്റ് ആയിട്ട് നിങ്ങൾക്ക് അയക്കാവുന്നതാണ്. അപ്പോൾ ഇതിലേക്ക് അധികം ദിവസങ്ങളുള്ള 15/10/2022 മുമ്പ് അപേക്ഷിക്കുന്നതൊക്കെ കൊണ്ട് തന്നെ നിങ്ങൾക്ക് മെയിൽ അയക്കുമായിരിക്കും നല്ലത്. മെയിൽ അഡ്രസ്സും മറ്റ് ഡീറ്റെയിൽസും ഒക്കെ താഴെ കൊടുക്കുന്നത്. അതുപോലെ ഈ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാം. നിങ്ങളുടെ ബയോഡേറ്റയാണ് അയക്കേണ്ടത്. അതുപോലെ സപ്പോർട്ടിംഗ് ഡോക്യുമെൻറ്റും മറ്റ് കാര്യങ്ങൾ, എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റും മറ്റു കാര്യങ്ങളൊക്കെ നിങ്ങൾ അയക്കാണ് വേണ്ടത്. മാക്സിമം ഏജ് ലിമിറ്റ് 26/9/2022 കണക്കാക്കിയിട്ടായിരിക്കും ഏജ് കണക്കാക്കുക. അതുപോലെ 15/10/2022 അവസാന തീയതി എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് അപേക്ഷിക്കുന്ന ആളുടെ ഷോർട്ട് ലിസ്റ്റ് തയ്യാറാക്കും. ആ ഷോർട്ട് ലിസ്റ്റ് തയ്യാറാക്കിയിട്ട് അതിൽ നിന്നും നിങ്ങളുടെ തിരഞ്ഞെടുക്കും. ഒരുപാട് ആളുകളുടെ സ്ക്രീൻ ടെസ്റ്റിന് പകരം ആദ്യം റിട്ടേൺ ടെസ്റ്റ് ഉണ്ടായിരിക്കും, അതിനുശേഷം സ്ക്രീൻ ടെസ്റ്റ് ഉണ്ടായിരിക്കും എന്നാണ്. ആ രീതിയിലായിരിക്കും തിരഞ്ഞെടുപ്പ് ഉണ്ടായിരിക്കും. അപ്പോൾ താല്പര്യമുള്ള ആളുകൾ ഈ അവസരം ഉപയോഗപ്പെടുത്തുക. മാക്സിമം ഫ്രണ്ട്സിലേക്കും ഷെയർ ചെയ്തിട്ടുള്ള അപ്ഡേഷൻസ് ഒക്കെ നിങ്ങൾക്ക് ഉടനെ ലഭിക്കാൻ, ചാനൽ ഫോളോ ചെയ്യാത്ത ആളുകളുടെ ഫോളോ ചെയ്യാം. നമുക്കെല്ലാം അടുത്തൊരു നോട്ടിഫിക്കേഷൻ വേണം. താങ്ക് യു ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.